പ്രസവശേഷം മിക്ക അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എണ്ണ തേച്ചുള്ള കുളിയെക്കുറിച്ച്. പ്രത്യേകിച്ച് സിസറിയൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോൾ മുതലാണ് എണ്ണ തേച്ച് കുളിക്കാവുന്നത്, അതായത് വേദുകുളി എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണമാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് പ്രസവശേഷം ഓയിൽ തേച്ചുള്ള കുളി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസവശേഷം അമ്മയുടെ ശരീരത്തിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് അമ്മ റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടും സമ്മർദ്ദം കുറക്കാനും സഹായിക്കുന്നതാണ്. ഓയിൽ തേച്ചുള്ള മസാജിങ് പേശികളുടെ പിരിമുറക്കം ലഘൂകരിക്കുന്നതിനും ശാന്തമാക്കുകയും ചെയ്യുന്നതാണ്. പ്രസവാനന്തര കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശാരീരികമായും വൈകാരികമായുള്ള ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ഓയിൽ മസാജിങ് ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യമാണ്. ഗർഭധാരണം, പ്രസവം നിങ്ങളുടെ ചർമ്മത്തിന്റെ വരൾച്ചയ്ക്കും സ്ട്രെച്ച് മാർക്കിനും കാരണമാവുന്നതാണ്. എണ്ണ തേച്ചുള്ള കുളി അതിന്റെ സ്വാഭാവിക ഈർപ്പം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുകയും സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കാനും സ്കിന്നെ മോയിസ്ചറൈസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്തത് മസിൽ റിക്കവറിയാണ്. ഗർഭകാലത്തും പ്രസവ സമയത്തും നിങ്ങളുടെ പേശികൾക്ക് കാര്യമായ ആയാസത്തിന് വിധേയമാകുന്നുണ്ട്. അതിനാൽ തന്നെ മൃദുവായിട്ടുള്ള ഓയിൽ മസാജിങ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ പേശികളുടെ വേദന കുറക്കുന്നതിലും രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതയായിട്ടുള്ള പേശിവേദന, സന്ധിവേദന, പൊതുവായ ശരീരവേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഇതിന് സഹായിക്കുന്നതാണ്. അതുപോലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ വീക്കം കുറക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾ പ്രസവശേഷം എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കുളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എണ്ണ തേച്ചുള്ള കുളി പ്രസവശേഷം കുളിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഭാവിയിൽ ഇത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത്. പ്രസവശേഷം എണ്ണ തേച്ച് നിങ്ങൾ കുളിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കാരണം നിങ്ങൾക്ക് ഭാവിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. പ്രസവശേഷം എണ്ണ തേച്ചുള്ള കുളി ഓരോ വ്യക്തിയുടെയും ആവശ്യകതയായി കണക്കാക്കുന്നില്ല. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കാനും പ്രസവശേഷം ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും പേശികളുടെ പിരിമുറുക്കത്തിൽ നിന്നുള്ള ആശ്വാസം എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓയിൽ മസാജ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ നെഗറ്റീവായിട്ട് എഫക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഓയിൽ മസാജ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രസവശേഷം ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും സമീകൃത ആഹാരം കഴിക്കുന്നതിലും ശരീരത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നതിലും. എണ്ണ തേച്ചുള്ള കുളി പ്രസവശേഷം എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പിസോട്ടമി ഉണ്ട്, അതായത് വജൈനൽ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കുളിച്ചു തുടങ്ങാവുന്നതാണ്. എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിച്ചു തുടങ്ങാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വജൈനൽ ഭാഗത്തുള്ള മുറിവ് നല്ല മുറിവുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സിസേറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അതിനാൽ തന്നെ ഒരു 3 weeks ശേഷമാണ് ഡോക്ടേഴ്സ് എണ്ണ തേച്ചുള്ള കുളി പറയാറുള്ളത്. ചിലരോട് ഡോക്ടേഴ്സ് പ്രത്യേകം തന്നെ പറയാറുണ്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളത്. അപ്പൊ നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുറിവ് ഉണങ്ങുന്നതിന് കുറച്ച് ടൈം എടുക്കുന്നതാണ് സിസേറിയൻ മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കുളിക്കണമെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പൊ സിസേറിയൻ ഡെലിവറി അതുപോലെ തന്നെ എപ്പിസോട്ടമി വൂണ്ടൊക്കെ നല്ല പോലെയുള്ളവരൊക്കെ നേരത്തെ തന്നെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ദേഹത്ത് എണ്ണ തേക്കുമ്പോൾ ഈ ഒരു മുറിവിലേക്ക് ആവുകയും ഇത് കാരണം ആ ഒരു ഏരിയ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുറിവൊക്കെ നല്ലപോലെ ഹീൽ ആയതിന് ശേഷം നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മുറിവിലേക്ക് കൂടുതൽ എണ്ണയും അതുപോലെ അഴുക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ചെറിയൊരു തുണിയോ അല്ലെങ്കിൽ ഒരു കവറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം കവർ ചെയ്ത് വെക്കാവുന്നതാണ്. കുളി കഴിഞ്ഞതിന് ശേഷം മുറിവുള്ള ഏരിയ നല്ല പോലെ തന്നെ സോപ്പിട്ട് കഴുകിയതിനു ശേഷം ആ ഒരു ഏരിയ ഡ്രൈ ആക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസവശേഷം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും എണ്ണ തേച്ചുള്ള കുളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.